നമ്മൾ ഇൻ്റർനെറ്റിലൂടെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിക്കിപീഡിയയിലൂടെയാണ് അതിന് കൃത്യമായ വിവരങ്ങൾ മിക്കപ്പോഴും കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ ഏതിനെക്കുറിച്ച് സെർച്ച് ചെയ്താലും വിക്കിപീഡിയയിൽ അതിനെക്കുറിച്ചൊരു പേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് സെർച്ച് ആണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ട് ആൻസർ നമുക്ക് വിക്കിപീഡിയയിൽ നിന്ന് സാധാരണ ലഭിക്കാറുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ വിക്കിപീഡിയ ഡിഫോൾട്ടായിട്ട് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് വരുന്നത്. മറ്റ് ലാംഗ്വേജും വിക്കിപീഡിയ സപ്പോർട്ടാണ്. നമ്മൾ ഏത് കണ്ടൻറ് എടുത്താലും ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നൊരു ഒരു കണ്ടൻറ് നമുക്ക് എങ്ങനെ മലയാളത്തിൽ വായിക്കാം? നമ്മളിപ്പം ഡെസ്ക്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കമ്പ്യൂട്ടർ വഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഫോണിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്കിത് മലയാളത്തിൽ എങ്ങനെ വായിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ പേജിൽ നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വായിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഈ യു ആർ എൽ ക്ലിക്ക് ചെയ്യുക. യു ആർ എൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ എഡിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ യു ആർ എൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഈ ആദ്യത്തെ ഇ എന്നൊരു രണ്ട് ലെറ്റർ ഉണ്ടാവും. ഇംഗ്ലീഷ് എന്നതിന് ചുരുക്കപ്പേരാണ് ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റി നമ്മൾ എം എൽ എന്ന് കൊടുക്കുക. മലയാളത്തിൻ്റെ ഷോർട്ടായിട്ട് എം എൽ എന്ന് മാത്രം കൊടുക്കുക. അതിനുശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും ഈ പേജ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പേജ് മലയാളത്തിലേക്ക്, മലയാളം വിവർത്തനത്തിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ വിക്കിപീഡിയയിൽ ഒരു ഇംഗ്ലീഷ് കണ്ടൻറ്റ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വായിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ പേജുകളും മലയാളത്തിൽ ലഭ്യമായിരിക്കില്ല. ചില പേജുകളൊക്കെ ഇംഗ്ലീഷിൽ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള പേജിൽ ഇത് വർക്ക് ചെയ്യില്ല. പക്ഷേ മലയാളത്തിലും ലഭ്യമായിട്ടുള്ള പേജുകൾ, ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് ലാംഗ്വേജിൽ ലഭ്യമായിട്ടുള്ള പേജുകൾ നമുക്ക് ഈ ഇങ്ങനെ എം എൽ എന്ന് നമ്മുടെ യു ആർ എൽ കൊടുത്തതിന് ശേഷം ഇങ്ങനെ വായിക്കാൻ പറ്റുന്നതാണ്.